ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂറോപ്യൻ ഡയറി. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ലോകത്തിന്റെ തന്നെ നോർത്ത് മോസ്റ്റ് പാർട്ടായിട്ടുള്ള നമ്മുടെ സ്പിറ്റ്സ്ബെർഗനില് കുറെ മഞ്ഞുമലകളുടെ മുകളിലേക്കും അതേക്കെ ഒരു ഐസ് കേബിലും ഒക്കെ ഹാസ്കി പട്ടികൾ വലിക്കുന്ന വണ്ടിയിൽ കുറച്ച് മണിക്കൂറുകൾ എടുത്തിട്ടുള്ള ഒരു എക്സ്പെക്ടേഷനിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത്. എന്തായാലും ഞാൻ അവിടെ നിന്ന് വന്ന കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ടു. ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാഴ്ചകളിലൂടെ നിങ്ങളൊന്ന് കാണിക്കാം. ബാ. അപ്പൊ സ്വാൽബാർഡ് അതല്ലെന്നുണ്ടെങ്കിൽ ലോങ്യർബിയനിലേക്ക് നമുക്ക് ഓസ്ലോയിൽ നിന്നിട്ടോ ത്രോംസോയിൽ നിന്നിട്ടോ ഡയറക്റ്റ് പാസഞ്ചർ ഫ്ലൈറ്റിൽ നമുക്ക് ഇങ്ങോട്ട് വരാം. അതുപോലെ തന്നെ ഷിപ്പ് മാർഗം നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ ആർട്ടിക് എക്സ്പെഡീഷൻ നടത്തുന്ന ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ട്രിപ്പ് തന്നെ ആയിരിക്കും. സ്വാൽബാർഡ് ഷെങ്കൻ ഏരിയക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെങ്കൻ വിസയും അതേ കണക്ക് നമ്മുടെ പാസ്പോർട്ടും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ അങ്ങോട്ട് പോകാൻ പറ്റും. ഇതിൽ നോർവേക്കും നോർത്ത് പോളിനും ഇടയ്ക്ക് ഭൂമിയുടെ നോർത്ത് അറ്റത്ത് പാസഞ്ചർ വിമാനത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന നോർവീജിയൻ ദ്വീപ സമൂഹമാണ് സ്പിറ്റ്സ്ബെർഗൻ എന്ന് പറയുന്നത്. നമ്മുടെ വേൾഡിന്റെ നോർത്തേൺ മോസ്റ്റ് പാർട്ടായിട്ടുള്ള പോളാർ റീജിയൻ അഥവാ ധ്രുവ പ്രദേശമാണ് ആർട്ടിക് എന്ന് പറയുന്നത്. മഞ്ഞ്, അതേപോലെ തന്നെ മല, അതേപോലെ തന്നെ കടൽ, ഇതെല്ലാം കൂടെ ചേർന്ന് വന്നു കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ ഞാൻ പറയണ്ടല്ലോ അല്ലേ. രണ്ടായിരത്തി എഴുന്നൂറോളം ജനങ്ങളും വളരെ അപകടകാരികളും സുന്ദരന്മാരുമായിട്ടുള്ള ഏകദേശം 3000 ധ്രുവ കരടികളുമാണ് ഈ സ്പിറ്റ്സ്ബെർഗനിലുള്ളത്. ഇവിടെയുള്ളൊരു ഷോപ്പിംഗ് മാളാണ്, ചെറിയൊരു ഷോപ്പിംഗ് മാളാണ് ഇവിടെ. കുറെ 12,000-3,000 ആൾക്കാരൊക്കെ ഉള്ളു ഇവിടെ താമസിക്കുന്നവരായിട്ട്. പിന്നെ അതാണ് തന്നെ ഈ സ്പിറ്റ്സ്ബെർഗനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ദ കിങ് ഓഫ് ആർട്ടിക് എന്നറിയപ്പെടുന്ന പോളാർ ബിയർ അഥവാ ധ്രുവക്കരടികൾ ഇവിടുത്തെ ജനസംഖ്യയെക്കാള് കൂടുതലാണ് എന്നാണ് പറയപ്പെടുന്നത്. ലോകത്തിന്റെ ഏറ്റവും വടക്കറ്റത്തുള്ള ജനവാസ കേന്ദ്രവും അതേ കണക്ക് തന്നെ നോർത്ത് പോളിൽ നിന്ന് ഏകദേശം 1,050 km മാത്രം ദൂരവും അതേ കണക്ക് ഒരുപാട് മഞ്ഞുമലകൾ ഹിമാനികൾക്കും അതേ കണക്ക് ഒരുപാട് ധ്രുവക്കരടികൾക്കും നോർത്തേൺ ലൈറ്റുകൾക്കൊക്കെ വളരെ പ്രശസ്തമാണ് ഈ സ്വാൽബാർഡ്. മഞ്ഞുമലകളുടെ നടുക്കിലൊരു നരകശേ നഗരം. ഈ സമയത്ത് ഇവിടെ സൂര്യൻ ഉദിക്കാറേ ഇല്ല. നമ്മൾ ഇതുപോലെ കാണുന്ന ചെറിയ വെട്ടം മാത്രമേ ഇങ്ങനെ ഒരു നീല വെളിച്ചം മാത്രമേ കാണത്തുള്ളൂ. ഇതുപോലെ മാസങ്ങളോളം 24 നീണ്ടു നിൽക്കുന്ന പോളാർ അതല്ലെന്നുണ്ടെങ്കിൽ ധ്രുവ രാത്രികളും അതേ കണക്ക് തന്നെ ഇത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ 24 അസ്തമിക്കാതെ നിൽക്കുന്ന സൂര്യനെയും നമുക്കിവിടെ കാണാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മിഡ് നൈറ്റ് സൺ എന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്തായാലും ഇവിടുത്തെ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 5:30. അപ്പോൾ നിങ്ങൾ കാണാൻ നല്ല വെട്ടമൊന്നും ആയിട്ടില്ല. അപ്പോൾ എന്തായാലും ആർട്ടിക് നൈറ്റിലൂടെ ഒരു ഡോഗ് സ്ലെഡിങ്ങിൻ്റെ കൂടെ ഒരു ഐസ് കേവിലേക്കുള്ള ഒരു എന്താണ് എക്സ്പെക്ടേഷനിലേക്ക് പോകാൻ പോവാണ്. എന്തായാലും കം. When you get dressed, just keep on the clothes you have on. It's a bit chilly today. അപ്പോൾ നമ്മുടെ നോർവേ വീഡിയോയിലും അതേകണക്കിന് സ്നോ മൊബൈൽ വീഡിയോയിലൊക്കെ ചെയ്ത പോലെ തന്നെ ഇവിടെ കൊടും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് പ്രത്യേക തരം ഇതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഡ്രസ്സുകൾ നമുക്ക് കിട്ടി. Not too much. ഇതിവിടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടാ. കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നു, അടിച്ചുകൊണ്ട് പോവാ. Also, Musi has the Hanshu Ansiyan and Ponnu Bros, Sisters, Changumar, Changathimar and Ponnu Uppadu Neta Thambo. This is all the Valichi Gaiti Kajiyam Pidithangi. What is it? I'm going to tell you how much size. Amma! Wow!
കണ്ട നോക്കി ഈ തൂങ്ങി കിടക്കുന്ന ഗ്ലൗസ് ഒക്കെ ഇട്ടുകൊണ്ടാണ് എനിക്ക് പോകാനുള്ളത്. Safety first, I have my rifle with me, and a flare gun, and a satellite phone, and in reach. We are going a couple of hundred meters, we are going straight, and after that, it will go down. നമ്മുടെ നോർത്ത് പോൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആംഗിളിൽ വരുന്ന സ്ഥലമാണ് നോർത്ത് പോൾ എന്ന് നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ 78 ഡിഗ്രി നോർത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോങ്യർബിയനിൽ ചില പബ്ലിക് ഏരിയകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പോളാർ കരടികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും ഗൺ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതല്ല നമ്മൾ ഏതെങ്കിലുമൊക്കെ ടൂറൊക്കെ ബുക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഗൈഡുമാരുടെ കയ്യിൽ ഒരു തോക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അത് കണക്ക് തന്നെ ഒരു സാറ്റലൈറ്റ് ഫോണും കയ്യിലുണ്ടായിരിക്കും. ഐസ് കേവിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഗൈഡ് ബ്രോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുവാണ്. And then when we are there, then we're going to talk about how we're going to drive down. But more on that later. If the person who is driving steps off, then the dogs continue running. The seated role is super easy. You just sit down and you relax and enjoy the tour. The one who is standing back here will be do the braking and we'll do the braking and making sure that the line is tight. The brake is back here. If you need to slow down or you need to create a bit more distance to the one in front, then it's enough with one foot on. ഇതാണ് സ്ലെഡിന്റെ ബ്രേക്ക്. ഒരു കാലി കൊണ്ടിട്ട് ഈ ബ്രേക്ക് മഞ്ഞിലേക്ക് ചവിട്ടി വെച്ച് കഴിഞ്ഞാൽ സ്ലെഡിന്റെ വേഗത കുറയും. അതേണക്കന്നെ രണ്ട് കാലും വെച്ച് ഇതിന്റെ മുകളിൽ കയറി നിന്നതിന് ശേഷം കൈ കൊണ്ട് സ്ലെഡ് കുറച്ച് മുകളിലോട്ട് പൊക്കി കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. And you will stop the dogs 100%. ഒരുപാട് നാള് കൊണ്ട് നമ്മൾ അടുത്തറിയുന്ന മനുഷ്യരെക്കാള് സ്നേഹമാണ് ഇപ്പൊ കണ്ട ഈ പട്ടിയൊക്കെ നമ്മൾ മനുഷ്യരോട്. കുതിരവണ്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പട്ടിവണ്ടി. പക്ഷെ ഈ പട്ടിക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഓടാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നതാണ്. ഈ ഹാസ്കി എന്ന് പറയുന്ന വർഗത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഇതിനകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് ഓടാൻ വേണ്ടിയിട്ട്. നമ്മൾ തന്നെയാണ് ഈ പട്ടികളെല്ലാം ഇവിടെ നിന്ന് അഴിച്ചുകൊണ്ട് പോയിട്ട് സ്ലെഡിൽ കൊണ്ട് കെട്ടേണ്ടത്. സ്ലെഡ് വലിക്കാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷം, അവരുടെ ആ വിളിയിന്നും ആ എക്സൈറ്റ്മെൻറ്റിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ ഗൈഡിൻ്റെ കൂടാണ് പോകാൻ പോകുന്നത്. ഇത് അതായത് രണ്ടുപേര് വെച്ചിട്ടാണ് പോകുന്നത് ഒരു സ്ലെഡിൽ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൈഡിൻ്റെ കൂടെ രണ്ടുപേരാണ് പോകുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട് ഗൈഡിൻ്റെ കൂടെ പോവാണ്. ഞാനും നമ്മുടെ ഈ ചേച്ചിയും കൂടെയാണ് ഗൈഡിൻ്റെ കൂടെ പോകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും മുന്നോട്ടുള്ള കാഴ്ചകളൊക്കെ കാണിക്കാം. ഇത് നമ്മൾ ട്രോംസോയിലേക്കാളും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ലെഡിങ് സംഭവമാണ്. പട്ടികൾക്ക് ഓടിക്കോളാൻ വയ്യാതെ നടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നല്ല നല്ല കിടിൽ തണുപ്പാണ് കേട്ടോ, സൂപ്പർ. ഇന്ന് സ്ലെഡ് വലിക്കാൻ പോകാൻ പറ്റാത്ത ഹാസ്കികളുടെ ധീരരോദനം. We have 13 dogs with us today. 13? Yeah. Well, I don't, when it's going uphill, then I don't want to do too much work. Okay. So I'll just take some extra dogs. Okay, great. വളരെ സുന്ദരികളും സുന്ദരന്മാരും അതേ കണക്ക് തന്നെ മറ്റുള്ള നായകളെ അപേക്ഷിച്ച് വളരെ അസാമാന്യ ശക്തിയുള്ള ഹാസ്കി വർഗത്തിൽപ്പെട്ട നായ്ക്കളെയാണ് ഈ സ്ലെഡ് വലിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള രണ്ടുപേര് പോകുന്ന എല്ലാ സ്ലെഡുകളിലും 5 ഹാസ്കികളും, ഇപ്പൊ ഗൈഡ് ഉൾപ്പെടെ നമ്മൾ 3 പേര് പോകുന്നതിൽ 13 ഹാസ്കികളുമാണ്. I
കുന്നിന് മുകളിലോട്ട് കയറുമ്പോൾ സ്ലെഡ് കൺട്രോൾ ചെയ്യുന്ന ആൾ പട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇത് തള്ളിക്കൊണ്ട് കൂടെ ഓടേണ്ടതുകൂടെ ഉണ്ട്. അവരവർ വന്ന സ്ലെഡിന്റെയും ഹാസ്കികളുടെ ഉത്തരവാദിത്വം ആ അവരവർക്ക് തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ ഹാസ്കികളെല്ലാം സ്ലെഡിൽ നിന്ന് അഴിച്ച് ഇവിടെ പ്രത്യേകം തയ്യാറാക്കിയിട്ടേക്കുന്ന റോപ്പിൽ കെട്ടിയിടണം. ഞങ്ങളിപ്പോ സിറ്റിയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്ററോളം മാറി പർവ്വതങ്ങളുടെ മുകളിൽ ആയിരക്കണക്കിന് വർഷങ്ങളോളം കൊണ്ട് മീറ്ററുകളോളം ആഴത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന ഹിമാനികൾ അതല്ല എന്നുണ്ടെങ്കിൽ ഗ്ലേഷ്യേഴ്സിന്റെ മുകളിലാണുള്ളത്. Beautiful, oh. What's your name? David. David from? Czech Republic. Czech Republic. Great. How are you feeling here? Amazing, man. Amazing. Wonderful. India! Beef stroganoff and beef noodles. Also, help yourself with some cookies. You have been working very good. So you can pass them along. And the ice cave we're going to visit here is like it's a milk water channel. So some of the places it's open in the roof. Very good. Now we're going down in the ice cave. നമ്മൾ കേവിനകത്തോട്ട് പോകാനുള്ള ഹെൽമറ്റും അതിന് വേണ്ട എല്ലാ സാമഗ്രികളും നമ്മുടെ ഗൈഡ് പ്രോ എല്ലാം സെറ്റ് ചെയ്ത് തന്നായിരുന്നു. വാട്സാപ്പിൽ വന്ന ഈ വീഡിയോ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ല. മഞ്ഞ് കാണാനൊക്കെ കുടുംബമായിട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇത് ദയവായിട്ട് മുന്നോട്ടുള്ള വീഡിയോ കുറച്ചൊന്ന് കാണണം. വണ്ടർലാൻഡ് നമ്മളെല്ലാം വിശ്വസിക്കുന്ന മഞ്ഞ് വീണ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിലും അതുകണക്കെ തന്നെ മഞ്ഞ് മലകൾക്ക് മുകളിലും ഇതുപോലുള്ള ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞ് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് പറഞ്ഞ് ഞാൻ നിങ്ങളാരെയും പേടിപ്പിക്കുകയല്ല. നിങ്ങളിപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുവാണ്, മഞ്ഞുള്ള സ്ഥലത്തോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി സുരക്ഷ ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവാവൂ. വർഷങ്ങളായിട്ട് രൂപപ്പെട്ട ഈ മഞ്ഞുപാളിക്കടിയിൽ രൂപപ്പെട്ട ഒരു ഐസ് കേവിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒരു എക്സ്പേർട്ടിന്റെ സഹായം ഇല്ലാതെ ഇങ്ങനെയുള്ള ഒരു യാത്രയൊക്കെ നമുക്ക് ചിലപ്പോൾ സ്വപ്നങ്ങളിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓരോ പടിയും താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഗൈഡ് ആദ്യം പോയി സുരക്ഷയെല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷം വഴിയെല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കിയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓരോ തവണ മഞ്ഞ് പെയ്യുമ്പോഴത്തേക്കും ഈ കേവുകളെല്ലാം വെളിയിൽ നിന്ന് അടഞ്ഞു പോവാറുണ്ട്. നേരത്തെ തന്നെ താഴേക്ക് വിസിറ്റേഴ്സിന് പിടിച്ചിറങ്ങാനുള്ള കയറും മേണിയും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളിയിൽ -20 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ, പക്ഷെ അകത്ത് കുറച്ച് ബെറ്റർ ആണ്. Thank you.
We managed it. Yeah, we did. Great work. It was hard. It was hard. അതുപോലെ സ്പിറ്റ്സ്ബെർഗനെ കുറിച്ചാണെങ്കിൽ പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് ഈ ഒരു വീഡിയോ മതിയാവത്തില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ AFLU ബൈ അഫ്ലു എന്ന് പറഞ്ഞ ചാനലിലും അതേക്കണക്ക് തന്നെ ഇതിന് മുന്നേ ഞാൻ ഇവിടത്തെ കുറിച്ച് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്. അതിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് പോയിട്ടൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആർട്ടിക് നൈറ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ ഈ സമയം ഇങ്ങോട്ട് വരാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. അപ്പോൾ പോളാർ കരടികളൊക്കെ കാണാനായിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ മെയ് ടു സെപ്റ്റംബർ ആണ് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അതല്ല, ഇതുപോലുള്ള ഒരു ടൂറൊക്കെ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ മാർച്ച് പകുതി കഴിഞ്ഞ് ഏപ്രിലിന് പകുതിക്ക് മുന്നേ ആയിട്ട് വരുന്നതായിരിക്കും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. ആ സമയത്ത് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണും, നല്ല കിട്ടിലും എക്സ്പീരിയൻസ് ആയിരിക്കും. ലോകത്തിന്റെ നോർത്ത് പോളിന് ഏകദേശം 1600 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടത്തേക്ക്, ഈ എയർപോർട്ടിലത്തേക്ക്. അപ്പൊ അതിന്റെ ബോർഡിന്റെ മുമ്പ് വന്ന് ചെറിയ സംഭവം ചെയ്യാന്ന് വിചാരിച്ചു. ഇത് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. നല്ല ഐസ് കോൾഡ് ആണ്. പിന്നെ നമ്മുടെ പതാക എന്റെ കൂടെ ഉണ്ട്, നമ്മുടെ ഇന്ത്യൻ പതാക. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അത് കണക്ക് തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. തണുപ്പ് നാക്ക് തിരിയുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുമന്ന ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടി കാണുന്ന ബെൽ ഐക്കനോട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും ഞാൻ യൂറോപ്പിലുള്ള നല്ല കിഡിലും വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ അതിനകത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതാണ്. എന്തായാലും അടുത്ത സമയം കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല സമയമായിരുന്നു. ബൈ ബൈ.